ഹായ് ഗായ്സ്, കഴിഞ്ഞ വീഡിയോയുടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടത് ക്യൂൻ രണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ട്വിൻസിന് ജന്മം നൽകുന്നതും അതിൽ ഒരു കുഞ്ഞ് പെൺകുഞ്ഞായതുകൊണ്ട് മാത്രം ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കിങ്ങിൻ്റെ ആളുകൾ ട്രൈ ചെയ്യുന്നതും ആ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടത് ഡാമി എന്ന പേരിൽ ആ പെൺകുഞ്ഞ് ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ പെൺകുട്ടിയുടെ ലൈഫിലേക്ക് ജിയുൻ എന്നൊരു പയ്യൻ കടന്നു വരുന്നതുമാണ്. സോ അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. നിനക്ക് ഫൈറ്റിംഗ് ആർട്സ് ഒന്നും അറിയില്ലേ, അതാണ് നിനക്ക് ബാലൻസ് ഇല്ലാത്ത എന്ന് ഡാമി ചോദിച്ചത് ഓർത്തുകൊണ്ടാണ് അവൻ സോഡ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതും. പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ ബാലൻസ് ഇല്ലാതെ താഴെ വീഴുന്ന സൗണ്ട് കേട്ട് അവൻ്റെ അച്ഛൻ ഓടി വന്ന്, സോഡ് നിന്റെ ഫ്രീ ടൈമിൽ യൂസ് ചെയ്യാനുള്ളതല്ല, അത് നമ്മളെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കാനുള്ളതാണ് എന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവനും എനിക്ക് ഗൈഡ് ചെയ്യാമോ എന്ന് ചോദിച്ച് അവൻ്റെ അച്ഛനാണ് അവനെ ബാലൻസ് ചെയ്ത് സോഡ് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും അവൻ ബാലൻസ് ഇല്ലാതെ വീണ് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ അതിലൊന്നും തളരില്ല എന്ന മീനിങ്ങിൽ ചിരിക്കുകയാണ്. അന്ന് നൈറ്റ് സൂഷിയാൻ എന്ന വെള്ളത്തിൽ വീണ ബുക്ക് അവൻ ഒറ്റയ്ക്ക് അവൻ്റെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ അവൾക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡാമിക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ അതിൽ എക്സ്ട്രാ നോട്ട് കൂടി ചേർത്താണ് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ഡേ അവളെ വീണ്ടും മീറ്റ് ചെയ്ത് ആ ബുക്കിന്റെ വേറൊരു കോപ്പിയാണിത്, ലൈബ്രറിയിൽ നിന്നും കിട്ടിയതാണ് എന്നും പറഞ്ഞാണ് അവനത് കൊടുക്കുന്നത്. ആ ബുക്ക് കാണുമ്പോൾ അവൾക്ക് വീണ്ടും സന്തോഷമാവാണ്. അവിടെ ഒരുപാട് ലോണ്ടറീസ് ഒക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട് ജിയുൻ അവളോടായി, ഇത്രയും ജോലി നീ ഒറ്റയ്ക്കാണോ ചെയ്തത് എന്ന് പറഞ്ഞ് അവളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് മാറി അവളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്. എന്റെ പേര് ഡാമി, ഈ പേര് വരാൻ കാരണം എന്നെ തെരുവിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ആരോ ഇട്ടതാണ്, അതുകൊണ്ട് ഇതിന്റെ മീനിങ് ഒന്നും എനിക്കറിയില്ല എന്ന് അവള് പറയുമ്പോ നീ ഇതുവരെ നിന്റെ പേരൻസിനെ കണ്ടിട്ടില്ലേന്ന് അവൻ തിരിച്ചു ചോദിക്കുകയാണ്. ഇല്ല എന്ന അർത്ഥത്തിൽ ഒരു സ്മൈല് കൊടുത്ത് എനിക്കിനി ഒരുപാട് വർക്കുണ്ട്, ഞാൻ ലേറ്റ് ആവും, ബൈ പറഞ്ഞ് അവള് പോയി ജിയുൻ തന്ന ബുക്ക് നേരെ പ്രിൻസിന് കൊടുക്കുവാണ്. ലീ ഇപ്പൊ റിട്ടേൺ ചെയ്ത ബുക്ക് നോക്കി ഇത് ആരാ ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ അവളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബുക്കിൽ ഇപ്പോൾ ഉള്ളത് എന്റെ മാസ്റ്ററുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല, ഈ ഹാൻഡ് റൈറ്റിംഗ് കണ്ടാൽ തന്നെ അറിയാം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒരു ആവറേജ് പേഴ്സൺ ആയിരിക്കില്ല ഒരിക്കലും എന്നൊക്കെ ലീ കറക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അവൾക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന അർത്ഥത്തിൽ അവൾ സ്കിപ്പാവുകയാണ്. ഇപ്പോൾ അവിടേക്ക് പ്രിൻസിന്റെ ഹെൽപ്പറും ഫ്രണ്ടും ആയ തടിയൻ ഓടി വന്ന് അവൻ്റെ ട്യൂട്ടറായ മാസ്റ്ററിനെ കൊല്ലാൻ കിങ് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുവാണ്. ഈ കാര്യം കേട്ട് ലീ ഷോക്കായിട്ട് നിൽക്കുന്ന ടൈം മറ്റൊരിടത്ത് ഡാമിയെ മീറ്റ് ചെയ്യാൻ കൊട്ടാരത്തിൽ നിന്ന് ഒരു ലേഡി സീക്രട്ട് ആയിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് ജിയോന്റെ അച്ഛനായ ഇൻവെസ്റ്റിഗേറ്റർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ക്യൂനിന് ഡാമി തന്റെ മകൾ തന്നെയാണോ എന്ന ഡൗട്ട് കൂടുതലായിട്ട് വന്നതുകൊണ്ട് അത് കൺഫേം ചെയ്യാനാണ് ആ ലേഡി ഡാമിയെ സീക്രട്ട് ആയിട്ട് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നീ എത്ര നാളെ ഈ കൊട്ടാരത്തിൽ വന്നിട്ട് എന്നൊക്കെ അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ക്യൂനായി തന്നെ അവളോട് അമ്മ ചോദിക്കുന്നതിന് അവളും എല്ലാം റിപ്ലൈ കൊടുക്കുവാണ്. കഴിഞ്ഞ വർഷം എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഗാർഡിയൻ ഉണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. എനിക്ക് സ്വന്തമായി ആരും ഇല്ലാത്തത് കൊണ്ട് സ്ട്രീറ്റിൽ ബേക്ക് ചെയ്ത് ഫുഡ് കഴിക്കുന്നത് ഒരു ലേഡി കണ്ട് അവരാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ അവളുടെ സ്വന്തം അമ്മയോട് തന്നെ ഷെയർ ചെയ്യുന്നത് അവർക്കും കേട്ടിരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. സാഡായിട്ട് തന്നെ, നീ ഇത്ര നാളെ ലൈഫിൽ ജീവിച്ചപ്പോൾ നിനക്കൊരിക്കൽ പോലും ലോൺലി ഫീൽ തോന്നിയിട്ടുണ്ടോ? നിനക്ക് ജന്മം തന്ന അമ്മയെ നീ ശപിച്ചിട്ടുണ്ടോ? എന്നൊക്കെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ക്യൂൻ ചോദിക്കുന്നത് അവൾക്കും എന്തിനാണെന്ന് മനസ്സിലാവാതെയാണ് അവളെ റിപ്ലൈ ചെയ്യുന്നത്. ജനിച്ച സമയം മുതൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ലൈഫിൽ, അതുകൊണ്ട് തന്നെ ഒരു ലൈഫിൽ ഒറ്റപ്പെട്ടു എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല എന്നവള് പറയുന്ന റിപ്ലൈ ക്യൂനിന്റെ ഹൃദയം തകർന്നാണ് കേൾക്കുന്നത്. നീ എൻ്റെ അടുത്തേക്കൊന്ന് വരാമോ എന്ന് ക്യൂൻ ഭയങ്കര താഴ്ന്നു പറയുമ്പോൾ ഡോമിയോ കർട്ടൻ മാറ്റി ക്യൂനിൻ്റെ അടുത്തേക്ക് വരുന്ന ടൈം ചെറുപ്പത്തിൽ കിങ്ങിൻ്റെ ഓർഡർ കാരണം അവളെ കൊല്ലാതിരിക്കാൻ നെക്കിൻ്റെ സൈഡിലൊരു നീഡിൽ വെച്ച് അവളുടെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത മാർക്ക് കണ്ട് ക്യൂൻ അത് സ്വന്തം മകൾ തന്നെയാണ് എന്ന് തിരിച്ചറിയുവാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്റെ മകളെ കാണാൻ പറ്റിയ സന്തോഷത്തിൽ ആ അമ്മ പൊട്ടിക്കരയാണ്. പക്ഷെ ഡാമിക്ക് ഇപ്പോഴും അറിയില്ല സ്വന്തം അമ്മ തന്നെയാണ് ക്യൂനായിട്ട് അവളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന്. ഇപ്പൊ ഇവരുടെ നാട്ടിൽ ഒരു വലിയ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് വെച്ച് ജിയുൻ ഡാമിയെ മീറ്റ് ചെയ്യാണ്. ഫെസ്റ്റിവലിലെ സെലിബ്രേഷൻസ് ഒക്കെ കണ്ട് അവരെ എൻജോയ് ചെയ്യാണ്. ആ ഡേ ഫുൾ അവന്റെ കൂടെയാണ് ഡാമി സ്പെൻഡ് ചെയ്യുന്നത്. കിങ്ങിന്റെ ഗ്രാൻഡ് സൺ ആണോ നിനക്ക് ആ ബുക്ക് തന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ ആ ബുക്കിനെ കുറിച്ച് അവൻ ചോദിച്ചറിയുമ്പോൾ അവളും, ഒരാളെന്നെ ആ ബുക്ക് വായിക്കാൻ ഒത്തിരി ഇൻസ്പയർ ചെയ്തു, അത് സീക്രട്ടാണ്, അതുമാത്രം പറയാൻ പറ്റില്ല. അവൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. പിന്നെ അവൻ്റെ ലൈഫിൽ നേടിയ കോൾസിനെ കുറിച്ചാണ് അവൻ പറയുന്നത്. സ്റ്റേറ്റ് എക്സാം പാസ്സായി, ഇനി പ്രിൻസിന്റെ സെക്യൂരിറ്റി ആയിട്ട് എനിക്ക് നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവൾക്ക് വേണ്ടി ഒത്തിരി മീനിങ് ഫുള്ളായ ഒരു നെയിം കൂടി അവൻ സജസ്റ്റ് ചെയ്യുകയാണ്. യോൻ സിയോൻ എന്ന പേരെഴുതിയ ഒരു നോട്ട് അവൾക്ക്
കൊടുക്കുമ്പോൾ അവൾ ആ പേര് വായിച്ച് ഭയങ്കരധികം ഹാപ്പി ആവുകയാണ്. ഇവർ തമ്മിലുള്ള ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ജിയോന്റെ അച്ഛനായ ഇൻവെസ്റ്റിഗേറ്ററും നോട്ടീസ് ചെയ്യുന്നുണ്ട്. അവൾ പോയി കഴിഞ്ഞ അടുത്ത നിമിഷം മകനോട് അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവളൊരു കോർട്ടുമേഡാണെന്ന് അറിഞ്ഞ് ഷോക്കായി അവൾ തന്നെ ഇങ്ങനെ എന്തോ ആലോചിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സെയിം ടൈം തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കി കുറച്ച് വറീഡും ആവുന്നുണ്ട്. ഇപ്പൊ ക്യൂൻ അവൾ എവിടെയാണ്, എന്ത് ചെയ്യാണ് എന്നൊക്കെ ദൂരെ നിന്ന് നോക്കുവാണ്. എന്റെ രണ്ടു മക്കളും ഐഡന്റിക്കൽ ട്വിൻസ് ആയതുകൊണ്ട് അവർ ഒരേ സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നത് ഒരിക്കലും സേഫ് അല്ല. അവളെങ്ങനെയെങ്കിലും എവിടേക്കെങ്കിലും മാറ്റണം എന്നൊരു ഓർഡർ കൊടുത്ത് അവളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ടൈം ഇവള് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കിങ്ങിന്റെ അഡ്വൈസർ വന്ന് ക്യൂൻ പറയുന്നതൊക്കെ തന്നെ കേട്ട് ഡാമിനെയും കണ്ട് അവര് ട്വിൻസ് ആയി പറഞ്ഞവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. എത്ര ധൈര്യം ഉണ്ടായാലാണ് ഒരു രാജ്യത്തിന്റെ കിങ്ങിനെ തന്നെ നീ ഫൂളാക്കിയത് എന്നൊക്കെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കടുപ്പായി തന്നെ ചോദിക്കുമ്പോൾ അവളും പേടിച്ചിരിക്കുകയാണ്. ഒരു രാജ്യത്തിന് ട്വിൻസ് വേണ്ട എന്ന ഓർഡർ മറികടന്ന് നീ എത്ര നാൾ ഇതിങ്ങനെ ഹൈഡ് ചെയ്യും എന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിച്ചാലും എന്റെ മോൾക്ക് ഇപ്പോഴീ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല, അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ കെഞ്ചി നോക്കുന്നുണ്ടെങ്കിലും കിങ്ങിന് വലുത് റെപ്യൂട്ടേഷൻ ആയതുകൊണ്ടും രാജ്യത്തിന് ട്വിൻസ് വേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുള്ളത് കൊണ്ടും ഞാൻ അവളെ കണ്ടെത്തി കൊല്ലാൻ പോവാണ് എന്നയാൾ പറയുന്ന നിമിഷം ഈ സെയിം ടൈം തന്നെ മൂന്ന് കാര്യങ്ങളാണ് നടക്കുന്നത്. ലിയോയുടെ അച്ഛനായ ഇൻവെസ്റ്റിഗേറ്റർ ഡാമിയെ അന്വേഷിച്ച് അവിടേക്ക് തെരഞ്ഞു നടക്കുന്നതും കാണാതായതുകൊണ്ട് ബെസ്റ്റ് ഫ്രണ്ടായ ഐവോളിന്റെ അടുത്ത് ചോദിച്ച് അവളെ കണ്ടെത്താൻ വേണ്ടി അന്വേഷിച്ച് നടക്കുന്നതും ഫെസ്റ്റിവൽ ഡേ ആയതുകൊണ്ട് ഡാമിയെ മീറ്റ് ചെയ്യാൻ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് ലീ അവൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നതും ഈ സെയിം ടൈം തന്നെ ലീയും ഡാമിയും അവരവരുടെ പ്ലേസ് സ്വിച്ച് ചെയ്ത് ഡാമിയെ ഇപ്പൊ കൊല്ലാൻ വേണ്ടി കിങ്ങിന്റെ ഓർഡർ പ്രകാരം വന്ന ഗാർഡ് ഡാമിയാണെന്ന് വിചാരിച്ച് ഫോളോ ചെയ്യുന്നത് ക്രൗൺ പ്രിൻസ് ആയ ലീയെയാണ്. അവന്റെ മാസ്റ്റർ ആണെങ്കിൽ ലീക്ക് അവന്റെ അച്ഛന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആയിട്ടൊന്ന് കണ്ട് ഒരു ഗുഡ് ബൈ എങ്കിലും പറയാനാണ് ലീ വന്നത്. അതിനു വേണ്ടിയാണ്. പക്ഷെ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാതെയാണ് ആ ഗാർഡ് ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ക്യൂൻ പറഞ്ഞയച്ച നല്ല സെക്യൂരിറ്റി ഗാർഡ് വന്ന് അവനെ സേഫ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴേക്കും അവനവന്റെ മാസ്റ്ററിനെ കണ്ടുകൊണ്ട് നിൽക്കുവാണ് ലാസ്റ്റായി. ഒന്നും ചെയ്യാനാവാതെ ദയനീയമായി അവന്റെ മാസ്റ്ററിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം നീ ഡേഞ്ചറിലാണ്, എന്റെ കൂടെ വരാൻ പറഞ്ഞ് ഡാമിയെ സേഫ് ആക്കാൻ ആ ഗാർഡ് കയ്യിൽ പിടിച്ച് ഒരു സേഫ് ആയ പ്ലേസ് നോക്കി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അവൻ ആ ഗാർഡിന്റെ കൈ വിടിയിപ്പിച്ച് എന്റെ അച്ഛൻ പറഞ്ഞയച്ചതാണോ നിങ്ങളെ, എനിക്കിപ്പോ നിങ്ങളോട് കൂടെ വരാൻ പറ്റില്ല, എനിക്ക് എന്റെ മാസ്റ്ററിനെ കാണണം എന്ന് പറയുമ്പോ ഗാർഡ് ഷോക്കായി തന്നെ അത് പ്രിൻസ് ആണെന്നുള്ള സത്യം തിരിച്ചറിയുകയാണ്. ഞെട്ടി അവനെ തന്നെ സൂക്ഷിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ കില്ലർ അവനെ നേരെ ഒരു ആരോ ത്രോ ചെയ്യുവാണ്. അവിടെ ഒരുപാട് തിരക്കുള്ളത് കൊണ്ട് ആ ആരോ വേറൊരു കുട്ടിയുടെ ബോഡിയിലാണ് തറച്ചത്. അവൾ അടുത്ത നിമിഷം അവിടെ മരിച്ചു വീഴും. ഇത് കാണുമ്പോഴാണ് നമ്മുടെ പ്രിൻസിനും ഇത് ശരിക്കും ഡേഞ്ചർ സിറ്റുവേഷൻ ആണെന്ന് തിരിച്ചറിയുന്നത്. അവനെയും കൊണ്ട് വേഗ റഷ്യനുള്ളിലേക്ക് പോയി ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുമ്പോഴേക്കും കില്ലർ വളരെ സാഹസികമായി അവരെ കണ്ടുപിടിച്ച് എയിം ചെയ്തെറിയുന്ന ആരോ ഗാർഡ് വന്ന സോഡ് ഉപയോഗിച്ച് തടഞ്ഞ് അടുത്തൊരു അറ്റാക്കിൽ നിന്നും ലീനെ സേഫ് ആക്കുകയാണ്. അവനെ എങ്ങനെയെങ്കിലും അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുന്ന ടൈം ലീ ഗാർഡിനോട് കടുപ്പായിട്ട് തന്നെ പറയുകയാണ്, ഇപ്പൊ എനിക്കറിയണം ഈ കില്ലർ വരുന്നത് എന്നെ തേടിയാണോ അതോ ഡാമിയെ തേടിയാണോ. പ്രിൻസിന്റെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തരാൻ ആ ഗാർഡിന്റെ ആ സിറ്റുവേഷനിൽ പറ്റാത്തത് കൊണ്ട് പാലസിൽ അങ്ങ് തിരിച്ചെത്തുന്ന നിമിഷം എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കിട്ടും എന്ന് മാത്രം പറയുകയാണ്. കില്ലർ വീണ്ടും അവർ നിൽക്കുന്ന ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പിന്നാലെ തന്നെ കൂടുന്നുണ്ട്. ഇത്തവണ ഒരു കുതിരപ്പുറത്ത് കയറിയാണ് ലീനെ രക്ഷപ്പെടുത്താൻ ട്രൈ ചെയ്യുന്നത്. ഡാമി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് കില്ലറും ആ ഗാർഡ്സും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. രണ്ടുപേരും ഈക്വലി ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു നിമിഷം കില്ലർ അവനെ തോൽപ്പിച്ച് അടുത്തൊരു കുതിരപ്പുറത്ത് ഏറി വേഗം തന്നെ ഫോളോ ചെയ്ത് പോവുകയാണ്. ഈ പോകുന്ന വഴികളിലെല്ലാം തന്നെ ലീ ഭാഗ്യത്തിന് മാത്രമാണ് രക്ഷപ്പെടുന്നത്. പക്ഷെ ഒരു ആരോ മാത്രം കറക്റ്റായിട്ട് ആ കുതിരയുടെ മേൽ തറച്ച് താഴെ വീണ് പരുക്ക് പറ്റിയാണ് ലീ നിൽക്കുന്നത്. അവനൊരു ശ്വാസം എടുക്കാൻ പോലുള്ള ടൈം കൊടുക്കാതെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് വന്ന കില്ലർ അവന്റെ തൊട്ടടുത്തെത്തി അവനെ കൊല്ലാനായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും എല്ലാവരും ഒരു നിമിഷം എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഞാൻ പ്രിൻസ് ആണ്, ഡാമി അല്ലെന്ന് അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ കില്ലർ ത്രോ ചെയ്ത ആരോ വന്ന് ലീയുടെ ദേഹത്ത് തറച്ച് അവൻ അവിടെ തന്നെ വീഴുവാണ്. അങ്ങനെ ആ സീനോടെ കട്ട്. ഇപ്പൊ പാലസിൽ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാതെ ലീയുടെ വേഷത്തിലിരിക്കുന്ന ഡാമിയുടെ മനസ്സിലേക്ക് ജിയോൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. നീ ഇന്ന് വരുന്നത് വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യും, ഇനി നീ വന്നില്ലെങ്കിലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് ലീ പറഞ്ഞ വാക്കുകൾ അവൾക്ക് ഓർമ്മ വന്ന് ഇപ്പൊ പ്രിൻസിന്റെ കോസ്റ്റ്യൂമിലാണ് ലീ ആയിട്ടാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തന്നെ മറന്ന് പാലസിൽ നിന്ന് നമ്മുടെ തടിയനെയൊക്കെ വെട്ടിച്ച് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. ബോക്ടോങ് അവനോട് നിൽക്കാൻ പറഞ്ഞ് പിന്നാലെ തന്നെ ഓടി വരുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്ഥലത്ത് വെച്ച് അവനെ കാണാതാവും.
ധൃതി പിടിച്ചവൻ ഓടിയത് കണ്ട് ഒരു സ്ഥലത്ത് അവൻ വീണു പോവാണ്. അപ്പൊ കറക്റ്റായിട്ട് അവിടേക്ക് കിങ്ങിന്റെ അഡ്വൈസർ വന്ന് അവനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക്, നിന്റെ സേവകരൊക്കെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, ബുക്ക് വായിച്ച് മടുത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി ഫ്രഷ് ആയിട്ടുള്ള എയർ കൊള്ളാൻ വന്നതാണ് എന്ന് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുന്ന ഡാമിയുടെ അടുത്ത് അവന്റെ കയ്യിൽ നിന്ന് ഉരുണ്ടുപോയ ഡൈസ് എടുത്ത്, ഓർഡിനറി പീപ്പിൾസ് ആണ് ഇതുപോലെയുള്ള ഡൈസ് വെച്ച് കളിക്കുക, ഇത് നിനക്കെവിടുന്ന് കിട്ടി എന്ന് അയാളുടെ ഡൗട്ടിന് മുന്നിൽ ആൻസർ ഇല്ലാതെ നിൽക്കുമ്പോഴാണ് കില്ലർ അങ്ങോട്ട് ഓടിക്കതച്ച് വന്ന്, ഞാൻ എന്റെ ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നോക്കുന്നത് ഡാമിയുടെ ഫേസിലേക്കാണ്. അങ്ങ് വേഗം കൊട്ടാരത്തിലേക്ക് പോണം, കിങ് തിരക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഡാമി ഓടുന്നത് കണ്ട് അയാളും പെട്ടെന്ന് നിൽക്കാൻ പറയാണ്. ഇയാളെ കണ്ടുപിടിച്ചോ എന്ന അർത്ഥത്തിൽ ഷോക്കായി അവളും തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ കയ്യിലുള്ള ഡൈസ് തിരിച്ചു നൽകി. എന്താ നിനക്കത്ര ഹറി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തടിയനും അങ്ങോട്ട് ഓടി വന്ന് ഡാമി എന്ന പേര് വിളിച്ച് കോൺഫറൻസിനെ സംബോധന ചെയ്യുന്നത് അഡ്വൈസറും കേൾക്കുവാണ്. പെട്ടെന്ന് തന്നെ അഡ്വൈസർ അവിടെയുണ്ടെന്ന് ബോക്ടോങ്ങിന് മനസ്സിലായി. രാജകുമാര അങ്ങ് വേഗം വന്നാലും എന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഡാമി ഇപ്പൊ വരും എന്ന് പറഞ്ഞ ജിയുൻ കുറെ നേരമായി തന്റെ ഫ്രണ്ടിന് വേണ്ടി ആ ബ്രിഡ്ജിന്റെ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ സീനോടെ കട്ടായി ഡാമിയെ സേഫ് ആക്കാൻ വേണ്ടി ക്യൂൻ പറഞ്ഞയച്ച കാർഡിന്റെ അടുത്ത് ക്യൂൻ വന്ന് മീറ്റ് ചെയ്ത് സംസാരിക്കുകയാണ്. അയാളും സൈലന്റ് ആയിട്ട് തല കുനിച്ച് നിൽക്കുന്നത് കണ്ട് ക്യൂനിന് എന്താ സംഭവം എന്നറിയാതെ വന്ന് നോക്കുമ്പോ അമ്മ കൊണ്ട് മരിച്ചത് ഡാമിയാണെന്നാണ് അവരെപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ നെക്സ്റ്റ് സൈഡിലുള്ള ഭർത്തമാർക്ക് ക്യൂൻ നോക്കിയിട്ട് കാണാത്തത് കൊണ്ട് അവൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് മരിച്ചത് ഡാമിയല്ല ലീ ആണ്, ക്രൗൺ പ്രിൻസ് ആണ് ഇപ്പൊ മരിച്ചിരിക്കുന്നത് എന്ന് സത്യം അവൾ തിരിച്ചറിഞ്ഞ് അവള് വല്ലാതെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൊട്ടാരത്തിലുള്ള ഡാമിയെ മീറ്റ് ചെയ്യാൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ ചിലരും ക്യൂനുമായിട്ട് വന്നിരിക്കുകയാണ്. ക്യൂൻ ഇപ്പോഴും സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് വിശ്വസിച്ച് ഡാമി വീണ്ടും ലീനെ പോലെയാണ് ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ കാര്യം നിങ്ങൾ രണ്ടുപേർക്കും അല്ലാതെ മറ്റാർക്കൊക്കെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തടിയൻ ബോക്ടോങ്ങും ഡാമിയും ഷോക്കായി തന്നെ തലയുയർത്തി ക്യൂനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാം മനസ്സിലായി എന്നറിഞ്ഞ് കാലിൽ വീണ് മാപ്പ് ചോദിക്കുമ്പോൾ അപ്പൊ ക്യൂനും അവളോട് താഴ്ന്നു തന്നെ പറയുകയാണ്, ഇനി മുതൽ ഈ രാജ്യത്തിന്റെ പ്രിൻസ് നീയാണ് ലീ, ഈ സീക്രട്ട് നീ ആരോടും പറയാതെ സേഫായിട്ട് തന്നെ വെക്കണം എന്ന് ക്യൂൻ അവളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഒരു കേളായ എനിക്കങ്ങനെ പ്രിൻസായ ലീനെ പോലെ ആക്ട് ചെയ്യാൻ പറ്റും എന്ന് അവളിങ്ങനെ തിങ്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ആ സീൻ അവിടെ കട്ടായി. ഇപ്പൊ നൈറ്റ് ടൈം ഡാമി ഒന്നും തന്നെ ബോക്ടോങ്ങിനോട് പറയാതെ എന്തോ മനസ്സിൽ തീരുമാനമെടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്, പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് ഓർഡർ എന്നൊക്കെ പറഞ്ഞ ബോക്ടോങ് പിന്നാലെ ഓടി എത്തി ചോദിക്കുമ്പോ, ഞാൻ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പാലസിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോ ക്യൂനും അഡ്വൈസറും ഗാർഡും അതുവഴി വരുന്നത് കണ്ട് തടിയൻ അവളെയും പിടിച്ച് ഒളിച്ചിരിക്കാൻ പറയുകയാണ്. ഇപ്പൊ ക്യൂൻ ഡാമിയുടെ ബോഡി അഡ്വൈസറിനും കില്ലറായ ജിയോന്റെ അച്ഛനും കാണിച്ചു കൊടുക്കുകയാണ്. ഒളിച്ചിരുന്ന ബോക്ടോങ്ങും ഡാമിയും ക്രൗൺ പ്രിൻസിന്റെ ഡെഡ് ബോഡി കണ്ട് ഞെട്ടി നിൽക്കുന്ന ടൈം, അവളിൽ നിങ്ങളുടെ ബ്ലഡ് കൂടി ഉള്ളതാണ് എന്നിട്ട് നിങ്ങൾ അവളെ കൊല്ലാൻ ഓർഡർ കൊടുത്തു, ഇത് ശരിയാണോ എന്ന് ക്യൂനിന്റെ ചോദ്യത്തിന് അഡ്വൈസറും, ഞാൻ എന്ത് ചെയ്താലും അത് റോയൽ ഫാമിലിക്ക് വേണ്ടിയാണ്, നമുക്കെല്ലാവർക്കും വേണ്ടിയാണ്, അത് മാത്രം നീ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.